Welcome back to a new video lecture, and here we discuss an overview of engineering geology. Ellarum happy aayittirikkunnu nu vishwasikkunnu. Kazhinja korchu maasangalayittu nammal engineering geology ide different modules pala ghattangalayittu nammal padichu vannondirikkiyana. Preparations karyangalokke ellavadeyum nalla reethiyil munnottu povunnu vishwasikkunnu. Okay. നമ്മുടെ എഞ്ചിനീയറിംഗ് ജിയോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങളെ, അല്ലെങ്കിൽ എക്സാമിന് എങ്ങനെ നിങ്ങൾ എഴുതണം, പ്രിപ്പറേഷൻസ് എങ്ങനെ എക്സാമിന് എങ്ങനെ ചെയ്യണം എന്നുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് മോഡ്യൂൾസിലേക്ക് വരാം. ഈ ഒരു സബ്ജക്റ്റിൻ്റെ കേസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 2019 സ്കീമിൻ്റെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, അത് ഫസ്റ്റ് 10 ആയിരിക്കും. അതുപോലെ തന്നെ 40 മാർക്സിൻ്റെ എല്ലാ മോഡ്യൂൾസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 3 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നു കഴിഞ്ഞാൽ അത് പോയിൻറ്റ്സ് ആയിട്ടാണ്. ഇപ്പം ചിലപ്പോൾ ചിലതൊക്കെ ഡെഫിനേഷൻ ആയിരിക്കും ചോദിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, വാട്ട് ഈസ് വെതറിങ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഡെഫിനേഷൻസ് കാര്യങ്ങളൊക്കെ എഴുതി നമുക്ക് റെഡിയാക്കാൻ സാധിക്കും. പക്ഷേ ഇപ്പം ഒരു എക്സാമ്പിൾ, മറ്റൊരു എക്സാമ്പിൾ പറയുകയാണ്, കോസസ് ഓഫ് സോയിൽ ഇറോഷൻ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ, അപ്പം അതിൻ്റെ കോസസ് നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്യുക. 1, 2, 3 ജസ്റ്റ് ഒരു വേർഡ് എഴുതാനല്ല, മറിച്ച് അത് സെൻറ്റൻസ് രൂപേണ എഴുതണം. അങ്ങനെയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. യൂഷ്വലി ഇതിൻ്റെ ആൻസർ സ്കീം, ജിയോളജി അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ തിയറി സബ്ജക്റ്റിൻ്റെ ഒരു ആൻസർ സ്കീം വരുന്നത് ഒരു പോയിൻറ്റിന് 1 മാർക്ക് എന്നുള്ള രീതിയിൽ വരാറുണ്ട്. ഇനി ചിലപ്പോൾ 1/2 × 6 എന്നും വേണമെങ്കിൽ വരാം. അപ്പം അതായത് നിങ്ങൾ 6 പോയിൻ്റ് എഴുതിയാലാണ് ചിലപ്പോൾ ഒരു 1/2 മാർക്ക്, മീൻസ് ഫുൾ മാർക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മാക്സിമം പോയിൻറ്റ്സിലേക്ക് എഴുതാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഇപ്പം 40 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ്ലി ചോദിക്കുകയെന്ന് കരുതുക. അതായത് ഒരൊറ്റ ക്വസ്റ്റ്യൻ 40 മാർക്സിന് ചോദിച്ചു കഴിഞ്ഞാൽ അതും പ്രോപ്പറായിട്ട് എഴുതണം. പോയിൻറ്റ്സ് ആയിട്ട് എഴുതുകയാണെങ്കിൽ വളരെ നല്ല കാര്യം. പിന്നെ ചോദിക്കുന്ന മറ്റൊരു ടൈപ്പാണ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ 2 കാര്യങ്ങൾ. അപ്പം അതിൻ്റെ കേസിലും പോയിൻറ്റ്സ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ വളരെയധികം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ടൈം മാനേജ്മെൻറ്റ്. നമുക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻഡിവിജ്വൽ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. നമുക്കറിയാം ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസ് 3 മാർക്സ് ആണ്. അപ്പോൾ അത് ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. ഒരു 50 മിനിറ്റ്സ് അല്ലെങ്കിൽ 20 മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ഇൻഡിവിജ്വൽ കപ്പാസിറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞു, എങ്ങനെയാണോ നിങ്ങൾക്ക് പറ്റുന്നത് അതേ രീതിയിൽ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിന് ഓരോന്നിനും ഓരോ ടൈം നിങ്ങൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെക്റ്റഡ് ടൈം, മീൻസ് നമ്മുടെ എത്രയാണോ സമയം പറഞ്ഞിരിക്കുന്നത് അതിനുള്ളിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നല്ല സ്കോറിലേക്ക് എത്താൻ സാധിക്കും. പിന്നെ കണ്ടുവരുന്ന ഒരു മിസ്റ്റേക്കാണ്, കോമൺ എല്ലാ സബ്ജക്റ്റുകൾക്കും കണ്ടുവരുന്ന ഒരു മിസ്റ്റേക്കാണ് ക്വസ്റ്റ്യൻ നമ്പേഴ്സ് മാറി എഴുതുന്ന ഒരു കാര്യം. പിന്നെ കണ്ടുവരുന്ന മറ്റൊരു മിസ്റ്റേക്കാണ് ഇപ്പം 8A or B അല്ലെങ്കിൽ 9A or B, ഇതിനകത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യും, 9B എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യും. അപ്പോൾ ആദ്യമേ തന്നെ ഒന്ന് കംഫർട്ടബിൾ ആക്കുക, ഇതിനകത്ത് ഏതാണ് നമുക്ക് ആപ്റ്റ് ആയിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ സമയം കളയരുത്. പിന്നെ എല്ലാ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ട് സമയം ഉണ്ടെങ്കിൽ വന്ന് ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല. കാരണം നമ്മളിപ്പോൾ ഇതിനകത്ത് ഇപ്പം 8A or B ചെയ്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏതാണ് ഹയർ മാർക്സ് അതിനാണ് നമുക്ക് മാർക്ക് കിട്ടുക. പക്ഷേ ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം മിസ് ഔട്ട് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യം ഈ സബ്ജക്റ്റ് എന്നല്ല എല്ലാ സബ്ജക്റ്റുകൾക്കും ശ്രദ്ധിക്കുക, കോമൺ ആയിട്ട് വരുന്നൊരു മിസ്റ്റേക്കാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളിപ്പം ഒരുപാട് സബ്ജക്റ്റ് ഉണ്ട്, ഇത് കൂടാതെ തന്നെയുള്ള സബ്ജക്റ്റുകളെല്ലാം അത്യാവശ്യം വാസ്റ്റ് സിലബസ് കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ ടൈം ടേബിൾ ഇൻഡിവിജ്വലി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ടൈമിൽ ഈ പറയുന്ന എക്സാം എടുക്കുമ്പോഴത്തേക്കും നമുക്കത് ഒരു റിവിഷൻസ് ഇതിലേക്കെങ്കിലും എത്താൻ സാധിക്കാം. ഓക്കെ, അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിച്ചോളുക. ഇനി നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 5 മോഡ്യൂളാണ്. 5 മോഡ്യൂള് പലരും അതിൻ്റെ റിവിഷൻസ് ഇല്ലാണ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു സബ്ജക്റ്റ് വാസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാടധികം പോയിൻറ്സസ് ഉണ്ട്. ഇത് ഒറ്റ വായനയിൽ ഇതെല്ലാം കയറുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അപ്പം റിപ്പീറ്റഡ് റിവിഷൻ അല്ലെങ്കിൽ റിപ്പീറ്റഡ് റീഡിങ് തന്നെയാണ് ഇത് നമ്മുടെ മനസ്സിലേക്ക് ഇരുത്തുക. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് പോയിൻറ്സസ് ഉണ്ട്, ആ പോയിൻറ്സസൊക്കെ മനസ്സിൽ നിൽക്കണമെങ്കിൽ റിപ്പീറ്റഡ് റിപ്പീറ്റഡ് അത് തന്നെയാണ് നമുക്ക് വീണ്ടും വീണ്ടും പറയാൻ സാധിക്കുക. പിന്നെ കുറച്ച് ടിപ്സസ് അല്ലെങ്കിൽ ഈ പറയുന്ന പോയിൻറ്സസ് നിങ്ങൾ പഠിച്ചു വെക്കാനായിട്ട് ഇൻഡിവിജ്വലി നിങ്ങൾക്ക് അതും ഫോളോ അപ്പ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഫസ്റ്റ് മോഡ്യൂളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് വെതറിങ് റിലേറ്റഡ് ആണ്. സിലബസ് അല്പം കനത്തിൽ തന്നെയുണ്ട് ഫസ്റ്റ് മോഡ്യൂളിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ അതിനകത്ത് യൂഷ്വലി ഈ പറയുന്ന നമുക്കിതിനു മുമ്പൊരു എക്സാമ്പിൾ പറയാനായിട്ട് 2015 സ്കീമാണുള്ളത്. പിന്നെ അതോടൊപ്പം നിങ്ങളുടെ 2019 സ്കീമും കൂടി ഒന്ന് നോക്കുക, എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. ആ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ 2019 സ്കീമിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിച്ചോളുക. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ 2015 സ്കീമിലുള്ള കുറച്ച് ടോപ്പിക്സൊക്കെ സിലബസിൽ നിന്ന് എടുത്തു മാറ്റിയിട്ടുണ്ട്. എന്നിരുന്നാലും അതേപോലെ തന്നെ പുതിയ കുറച്ച് ടോപ്പിക്സ് ആഡപ്പ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്കൗട്ട് ചെയ്തോളുക. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി പറഞ്ഞു വെതറിങ് ആണ്. അപ്പം ഈ പറയുന്ന വെതറിങ്ങിൻ്റെ കേസ് എക്സാമിന് യൂഷ്വലി ചോദിക്കുന്നതാണ്, വെതറിങ് എന്താണ്, വാട്ട് ഈസ് വെതറിങ്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെതറിങ്, ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ ഒക്കെ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാവുന്നതാണ്. അതിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഈ പറയുന്ന ഡയഗ്രംസ്. ഡയഗ്രംസ് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ ഡയഗ്രംസ് പ്രോപ്പറായിട്ട് ഇപ്പം വരയ്ക്കുവാണെങ്കിൽ, വെതറിങ്ങിൻ്റെ റോക്സിൻ്റെ വെതറിങ്ങിൻ്റെ ഡിസ്ഇൻറ്റഗ്രേഷൻ ഓഫ് റോക്സസ് ആണ്. അപ്പം അത് പൊട്ടിപ്പൊളയുന്ന പോലെ, അല്ലെങ്കിൽ ഈ പറയുന്ന റോക്സ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് പോലെ നമ്മൾ വരച്ചു കഴിഞ്ഞ് മാർക്ക് ചെയ്യുക. എന്തൊക്കെയാണ് ഓരോ പാർട്സ് എന്തൊക്കെയാണെന്നൊക്കെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്കോറിങ് വളരെയധികം ഈസിയാണ്. നിങ്ങൾക്ക് അഡീഷണൽ മാർക്സ് മീൻസ് മാർക്ക് കിട്ടാനുള്ള സാധ്യതകൾ കൂടുകയാണ്. അത് ഈ ഒരു ക്വസ്റ്റ്യൻ അല്ല, എല്ലാ ക്വസ്റ്റ്യൻസിലും ഡയഗ്രാം സ്കെച്ച് എവിടെയൊക്കെ ഉണ്ടോ അത് വരയ്ക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല കാര്യമാണ്. ഇനി ക്വസ്റ്റ്യനകത്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വരച്ചിരിക്കണം. ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ അതുപോലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ് റെലവൻസ് ഓഫ് ജിയോളജി ഇൻ സിവിൽ എഞ്ചിനീയറിങ്, അല്ലെങ്കിൽ സ്കോപ്പ് ഓഫ് ജിയോളജി ഇൻ സിവിൽ എഞ്ചിനീയറിങ്. അതും കണ്ടുവരുന്നൊരു ക്വസ്റ്റ്യനാണ്, എപ്പോഴും ചോദിക്കുന്ന ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ പറയാവുന്ന ഒരു കാര്യമാണ്. എഞ്ചിനീയറിംഗ് ജിയോളജി സിവിൽ എഞ്ചിനീയറിങ്ങിൽ എങ്ങനെയൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്തത് ഒരു കേസ് എന്ന് വെച്ചാൽ സോയിലിൻ്റെ കേസാണ്. സോയിലിൻ്റെ കേസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. സോയിലിൻ്റെ ക്ലാസിഫിക്കേഷൻ ചോദിക്കാം. സോയിൽ പ്രൊഫൈൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, സോയിൽ പ്രൊഫൈൽ. അപ്പം അത് വളരെ നീറ്റായിട്ട് വരയ്ക്കാൻ ശ്രദ്ധിക്കുക. സോയിൽ പ്രൊഫൈലിൻ്റെ കേസ് ഡയഗ്രാം കാര്യങ്ങളും ഹൊറൈസൻസ് ഏതൊക്കെയാണ് അതെല്ലാം ക്ലിയർ ആയിട്ട് മാർക്ക് ഡൗൺ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യമാണ് കോസസ് ഓഫ് സോയിൽ ഇറോഷൻ. എക്സാമിന് ചോദിക്കാവുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് കോസസ് ഓഫ് സോയിൽ ഇറോഷൻ. അതുപോലെ തന്നെ അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം. ഓക്കെ, ആ ഒരു പോർഷൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ പറയുന്ന പോലെ പ്രൊഡക്ട്സ് ഓഫ് വെതറിങ് വേണമെങ്കിൽ ഒരുപക്ഷെ ചോദിക്കാവുന്നൊരു ചോദ്യമാണ് പ്രൊഡക്ട്സ് ഓഫ് വെതറിങ്. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് കേസാണ് കോസ്റ്റൽ പ്രൊട്ടക്ഷൻ മെഷേഴ്സ്. അതുപോലെ തന്നെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കോസ്റ്റൽ റീജിയൻസിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. അതുപോലെ തന്നെയാണ് ലാൻഡ് സ്ലൈഡ്സിൻ്റെ കേസും. അപ്പം ഇതെല്ലാമാണ് ഒരു ഓവർവ്യൂ നമുക്ക് ഈ പറഞ്ഞ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത്, ഫസ്റ്റ് മോഡ്യൂളിൻ്റെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത്. ഓൾറെഡി നിങ്ങൾ പഠിച്ചിരിക്കുന്ന പോർഷനിലൂടെ ഒന്നുകൂടി ഒന്ന് നോക്കുക, ശ്രദ്ധിക്കുക. ഇനി മോഡ്യൂൾ ടുവിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും എർത്ത്വേക്കാണ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ അതിനകത്ത് ഇലാസ്റ്റിക് റീബൗണ്ട് തിയറി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇലാസ്റ്റിക് റീബൗണ്ട് തിയറി, ഓക്കെ, അതിൻ്റെ ഇലുസ്ട്രേഷൻ ചോദിക്കാം വിത്ത് ഹെൽപ്പ് ഓഫ് ഇലാസ്റ്റിക് റീബൗണ്ട് തിയറി, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് എർത്ത്വേക്സ് ചോദിക്കാം. പിന്നെ കുറച്ച് ഡെഫിനിഷൻസ് ഒക്കെ ഉണ്ട്, ചെറിയ ചെറിയ ഡെഫിനിഷൻ, എപ്പി സെൻറ്റർ, ഫോക്കസ്, ഇൻറ്റൻസിറ്റി, മാഗ്നിറ്റ്യൂഡ്, അങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ ഡെഫിനിഷൻസ് ഈ പറയുന്ന പോലെ 3 മാർക്സിൻ്റെ കേസിൽ വേണമെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ അതുപോലെ തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സീസ്മിക് വേവ്. ഓക്കെ, സീസ്മിക് വേവ് ഈ പറയുന്ന പോലെ ക്ലാസിഫിക്കേഷനും കാര്യങ്ങളും അതൊരിക്കലും മാറിപ്പോകരുത്. ഓഷ്യൻ വേവ്സോ കറണ്ട് വേവ്സോ ആയിട്ടൊന്നും ഒരിക്കലും മാറിപ്പോയേക്കരുത്. ഈ പറയുന്ന പ്രൈമറി വേവ്, സെക്കൻഡറി വേവ്, അതുപോലെ തന്നെ റെയിൽവേ വേവ്സ്, ലവ് വേവ്സ്, ആ ക്ലാസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് എഴുതാൻ സാധിക്കേണ്ടതാണ്. പിന്നെ അതുപോലെ പ്ലേറ്റ് ടെക്ടോണിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്, പ്ലേറ്റ് ടെക്ടോണിക്സിൻ്റെ കേസും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയൊരു കേസാണ് എങ്ങനെയാണ് സീസ്മിക് വേവ് കൊണ്ട് നമുക്ക് ഇൻറ്റേർണൽ സ്ട്രക്ചർ ഓഫ് അല്ലെങ്കിൽ എർത്തിനെ പറ്റി എങ്ങനെ സ്റ്റഡി ഔട്ട് ചെയ്യാം. അത് 2015 സ്കീമിലൊക്കെ ചോദിച്ചു കണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെ സീസ്മിക് വേവിൻ്റെ പ്രസൻസോ അല്ലെങ്കിൽ സീസ്മിക് വേവ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഇൻറ്റേർണൽ സ്ട്രക്ചർ എൻ്റെ സ്റ്റഡി എങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ സാധിക്കുന്നു. അപ്പം ആ ഒരു പോർഷൻസ് കാര്യങ്ങളൊക്കെ വളരെയധികം മീൻസ് കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ പറയുന്നത്. പിന്നെ പുതിയതായിട്ട് ആഡപ്പ് ചെയ്തിരിക്കുന്ന ഒരു പോർഷനാണ് ഈ സീസ്മിക് സേഫ്റ്റി ഫാക്ടർ എന്നുള്ളൊരു കേസ്. ഓക്കെ, പുതിയതായിട്ട് സിലബസിലേക്ക് വന്നിരിക്കുന്നതാണ്. അപ്പം അതൊന്ന് നോട്ട് ഡൗൺ ചെയ്തുകൊള്ളുക. ദെൻ പിന്നെ 2015 സ്കീമിൽ ചോദിച്ച മറ്റൊരു ജനറൽ ആയിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അന്ന് ചോദിച്ചൊരു ചോദ്യമാണ് ഈ പറയുന്ന എന്തുകൊണ്ടാണ് കേരള റീജിയൻസിൽ എർത്ത്വേക്ക് കുറവും ഈ പറയുന്ന ഹിമാലയൻ റീജിയൻസായിട്ട് കമ്പയർ ചെയ്യുമ്പം എന്തുകൊണ്ടാണ് കുറവ്. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം, ജനറൽ ആയിട്ടുള്ള ചില ചോദ്യങ്ങളും എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ നമ്മൾ സോ നെക്സ്റ്റ് മോഡ്യൂൾ ദാറ്റ് ഈസ് ഹൈഡ്രോജിയോളജി. ഓക്കെ,
സിലബസ് അല്ലെങ്കിൽ ടോപ്പിക് അത്യാവശ്യം വാസ്റ്റാണ്. ഹൈഡ്രോ ജിയോളജിയുടെ കേസ് നോക്കിക്കഴിഞ്ഞാലും അതിനകത്ത് വളരെയധികം മസ്റ്റായിട്ട് നോക്കേണ്ട കുറച്ചധികം ടേംസസ് ഉണ്ട്. അക്യുഫർ, ദെൻ അക്യുക്ലൂയിഡ്, ദെൻ അക്യുഫ്യൂജ്, അക്യുറ്റാഡ്, ആ ടേംസസ് ഒക്കെ വളരെ ക്ലിയർ ആയിട്ടൊന്ന് പഠിച്ചു വെച്ചുള്ള കൺഫ്യൂഷൻസ് വരാൻ ചാൻസസ് ഉള്ള കുറച്ച് ടേംസസ് ആണ്. ഓക്കെ, അത് നിങ്ങൾക്ക് ഈ പറയുന്ന എക്സാം പോയിന്റ് ഓഫ് വ്യൂ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റ് ടെക്നിക്കൽ എക്സാംസിന് പോയി കഴിഞ്ഞാലും ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ടേംസസ് ആണത്. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കൺഫൈൻഡും അതുപോലെ തന്നെ അൺകൺഫൈൻഡ് അക്വിഫർ. അത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡയഗ്രാം തന്നെ പഠിച്ചു വെക്കുക. സ്കെച്ച് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു പോർഷനാണ് കൺഫൈൻഡിൻ്റെ അൺകൺഫൈൻഡിൻ്റെ ഒക്കെ കേസ് നോക്കിക്കഴിഞ്ഞാൽ. പെർച്ചഡ് വാട്ടർ ടേബിൾ കാര്യങ്ങളൊക്കെ അതെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടീഷ്യൻ വെല്ല്, ആ ടേംസസ് കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അത് അടുത്ത് ഇമ്പോർട്ടൻ്റ് ആണ് ഡാർസിസ് ലോ, ഹൈഡ്രോളിക് കണ്ടക്ടിവിറ്റി, പെർമിബിലിറ്റി, പോറോസിറ്റി, ടേംസസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് കേസസ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കേസസ് ആണ് പ്രോബ്ലംസ് ക്രിയേറ്റഡ് ബൈ ഗ്രൗണ്ട് വാട്ടർ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് സ്ട്രക്ചേഴ്സ് ആൻഡ് ഹൗ ക്യാൻ യു സോൾവ് ഔട്ട്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് ഡെവലപ്പ് ചെയ്യുന്നത്, നമ്മൾ ലെക്ചറിൽ കണ്ടതാണ് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്, അതുപോലെ എങ്ങനെ അതിനെ കൺട്രോൾ ചെയ്യാമെന്നുള്ളത്, അതിൻ്റെയും ക്ലിയർ ആയിട്ടുള്ള പോയിൻറ്സ് കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. പിന്നെ പുതിയതായിട്ട് സിലബസിലേക്ക് 2019 സ്കീമിലേക്ക് ആഡ് ചെയ്ത കുറച്ച് ടോപ്പിക്സ് ആണ് ലാസ്റ്റ് വരുന്നത്. ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി മെത്തേഡും ദെൻ സീ വാട്ടർ ഇൻട്രൂഷൻ, ദെൻ ഹൈസൻബർഗ് ഹെർസ്ബർഗ് റിലേഷൻ. അതിൽ ലാസ്റ്റ് പറഞ്ഞ ഹൈസൻബർഗ് ഹെർസ്ബർഗ് റിലേഷൻ ഡെറിവേഷൻ ചോദിക്കുക. ഓക്കെ, അത് സിലബസിൽ പുതിയതായിട്ട് ആഡപ്പ് ചെയ്തിരിക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ചിലപ്പോൾ ചോദിക്കുക. ഓക്കെ, ദെൻ നമ്മൾ നാലാമത്തെ മൊഡ്യൂളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് കേസസാണ് മൊഡ്യൂള്. മിനറലും ഉണ്ട്, അതുപോലെ തന്നെ റോക്സിൻ്റെ കേസസും ആണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇതിന് മുമ്പുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മിനറൽസ്. എക്സ്പ്ലെയിൻ, അത് 40 മാർക്സിന് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ചോദ്യമാണ്. കാരണം നമുക്ക് ഒരുപാടധികം പ്രോപ്പർട്ടീസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ പ്രോപ്പർട്ടീസിനകത്ത് ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ലക്സ്റ്റർ, ഹാർഡ്നസ്, സ്ട്രീക്ക്, അങ്ങനെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് പ്രോപ്പർട്ടീസസ് ഉണ്ട്. അപ്പം എക്സ്പ്ലനേഷൻസ് നമുക്ക് അതുപോലെ ചെയ്യാൻ സാധിക്കും. ഓരോന്നും എടുത്ത് ചോദിക്കാനുള്ള ചാൻസസ് കുറവാണ്, എന്നിരുന്നാലും ചോദിക്കാം. ഈ പറയുന്ന പോലെ ലക്സ്റ്ററിനെ പറ്റിയ എക്സ്പ്ലനേഷൻ, അല്ലെങ്കിൽ സ്ട്രീക്കിനെ പറ്റിയുള്ള എക്സ്പ്ലനേഷൻ കാര്യങ്ങൾ, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മിനറൽസ് ക്ലിയർ ആയിട്ട് മനസ്സിൽ വെച്ചോളൂ. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ വരുന്നതാണ് കുറേ അധികം മിനറൽസിൻ്റെ നെയിംസസ്. ഈ പറയുന്ന ക്വാർട്സ് ആയാലും വരാം, ഓർത്തോക്ലേസ് ആയാലും വരാം, ദെൻ ജിപ്സം, കാൽസൈറ്റ് ചോദിച്ചിട്ടുണ്ട്. ഈ പറയുന്ന പോലെ നമ്മുടെ ക്വാർട്സിനെ പറ്റിയുള്ള ഫിസിക്കൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ കെമിക്കൽ കോമ്പോസിഷൻ എങ്ങനെയാണ്. അപ്പം നമുക്ക് ഓൾറെഡി ഈ പറയുന്ന നെയിംസസ് അറിയാം, സ്ട്രീക്ക്, ലക്സ്റ്റർ, അങ്ങനെയുള്ള പ്രോപ്പർട്ടീസിൻ്റെ നെയിംസസ് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താണ് വരുന്നത് ഓരോ മിനറൽസിൻ്റേത്, അപ്പോൾ അത് അങ്ങനെ ഒരു ടാബ്ലറ ഫോമിൽ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമുണ്ട്. അതുപോലെ അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ എന്താണ്. ഓക്കെ, ദെൻ മൂവിങ് ഓൺ ടു ദ റോക്സ്. റോക്സിൻ്റെ കേസിൽ നോക്കേണ്ടത് ചോദിച്ചിട്ടുള്ളൊരു പാറ്റേൺ ആണ് കമ്പാരിസൺ ബിറ്റ്വീൻ സെഡിമെൻ്ററി ഇക്നസ് അല്ലെങ്കിൽ മെറ്റമോർഫിക് ഇക്നസ്, അങ്ങനെയുള്ള ഒരു പാറ്റേൺ ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇക്നസ് സെഡിമെൻ്ററി മെറ്റമോർഫിക്, അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ഡിഫൈൻ ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പ്ലെയിൻ എന്നുള്ള രീതിയിൽ ചോദിക്കാം. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ ഡിഫറെൻറ്റ് റോക്സിൻ്റെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്, സാൻഡ് സ്റ്റോൺ, ലൈം സ്റ്റോൺ, അതിൻ്റെ എക്സ്പ്ലനേഷനും ചോദിച്ചിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് ടേംസസ്. പിന്നെ നോക്കാവുന്നതാണ് ഈ പറയുന്ന റോക്ക് ടൈപ്സ് ഓഫ് കേരള, അതുപോലെ തന്നെ റോക്ക് സൈക്കിൾ. റോക്ക് സൈക്കിൾ പുതിയതായിട്ട് ആഡ് ചെയ്തിരിക്കുന്ന ഒരു പോർഷനാണ് റോക്ക് സൈക്കിൾ എന്ന് പറഞ്ഞ്. നമ്മളതിൻ്റെ ഒരു ചാർട്ടൊക്കെ കണ്ടതാണ് എങ്ങനെയാണ് റോക്ക് സൈക്കിൾ കാര്യങ്ങളൊക്കെ വരുന്നതെന്നുള്ള കേസ്. അപ്പം അത് ഒന്ന് ചെക്കൗട്ട് ചെയ്തോളൂ. ദെൻ മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് മൊഡ്യൂൾ, ദാറ്റ് ഈസ് സ്ട്രക്ചറൽ ജിയോളജി. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു പോർഷൻ തന്നെയാണ്. എല്ലാ മൊഡ്യൂൾസും ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ സ്ട്രക്ചറൽ ജിയോളജിയുടെ കേസ് നോക്കി കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ഫീച്ചേഴ്സ് കാര്യങ്ങളാണ് നമുക്കിപ്പോൾ അതിനകത്ത് കണ്ടിരിക്കുന്ന. രണ്ട് ഇമ്പോർട്ടൻ്റ് ടൈമാണ് ഡിപ്പും സ്ട്രൈക്കും. നിങ്ങൾ 2015 സ്കീം നോക്കിക്കഴിഞ്ഞാൽ, ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഒന്ന് രണ്ട് പ്രോബ്ലംസ് കാര്യങ്ങൾ ഡിപ്പ് സ്ട്രൈക്കൊക്കെ റിലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. 2015 സ്കീമിൽ ഒബ്സർവ് ചെയ്താൽ കാണാൻ സാധിക്കും. അതായത് ഡിപ്പും സ്ട്രൈക്കും തമ്മിലുള്ള റിലേഷൻ മ്യൂച്വലി പെർപെൻഡിക്കുലർ എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ആ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. 2 or 3 മാർക്സിനൊക്കെയാണ് അന്ന് ചോദിച്ചിരിക്കുന്നത്, ഈ പറയുന്ന ഡിപ്പും സ്ട്രൈക്കും എങ്ങനെയാണ് റിലേഷൻ കാര്യങ്ങൾ വന്നിരിക്കുന്നതെന്നുള്ളത്. പിന്നെ ഈ പറയുന്ന പോലെ ഇത് കഴിഞ്ഞ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ് ഫോൾഡ്, ഫോൾട്ട്, ജോയിൻറ്റ്. അപ്പോൾ അതിൻ്റെ എല്ലാം ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ പാർട്സ് ഓഫ് ഫോൾഡ്, അതിൻ്റെ ഡയഗ്രാംസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ഡയഗ്രാംസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഒന്ന് രണ്ട് ഡയഗ്രാം മീൻസ് നമ്മൾ ആ ക്ലാസിഫിക്കേഷൻ പഠിക്കുമ്പോൾ തന്നെ ഡയഗ്രാംസും കൂടെയും പഠിച്ചു പോയാൽ വളരെ നല്ല കാര്യമാണ്. പിന്നെ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടണൽ, റിസർവോയർ, ഡാംസ്. എന്തൊക്കെയാണ് അതിനകത്ത് വരുന്ന ജിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ് എന്തൊക്കെയാണ്,
അതിനകത്ത് ഏതെങ്കിലും ഒരു ചോദ്യം ഷുവറായിട്ട് വരാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, പിന്നെ ഫൈനലി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ് ടോപ്പോ ഷീറ്റ് സ്ട്രക്ചറൽ മാപ്പിംഗ് അല്ലെങ്കിൽ കോണ്ടൂർ എന്ന് പറയുന്നൊരു ചോദ്യം. വാട്ട് ആർ കോണ്ടൂർസ്? ഇമാജിനറി ലൈൻസസ് ജോയിനിങ് ഇക്വൽ എലവേഷൻസ് നമ്മൾ കണ്ടതാണ് ടേംസ് എന്താണെന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, കോണ്ടൂർ എങ്ങനെ വരയ്ക്കാം എന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ചോളൂ. പിന്നെ ബ്രണ്ടൻ കോമ്പസ്, ക്ലിനോമീറ്റർ കോമ്പസ്, അവർ തമ്മിലുള്ള എങ്ങനെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ സാധിക്കുന്നു, അങ്ങനെയുള്ള ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു കേസാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി നമ്മൾ മൊഡ്യൂൾ 1, 2, മൊഡ്യൂൾ 5 എന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാടധികം ടോപ്പിക്സ് ഉണ്ട്. ഓരോ ടോപ്പിക്സും ഇമ്പോർട്ടൻ്റ് ആണ്. അത് പോയിൻസസ് ക്ലിയർ ആയിട്ട്, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് നല്ല രീതിയിൽ എഴുതാൻ സാധിക്കും. ഓക്കെ, റിവിഷൻ 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 ആണ് ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. കാരണം തലേദിവസം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും മനസ്സിൽ നിൽക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് പ്രോപ്പറായിട്ട് ടൈം ടേബിൾ, എല്ലാ സബ്ജക്റ്റിനും പ്രോപ്പറായിട്ട് ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക, അതനുസരിച്ചിട്ട് സ്റ്റഡി ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒട്ടും ബോറടിക്കാതെ തന്നെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും. കാരണം എല്ലാ സബ്ജക്റ്റിനും, ഇതിൻ്റെ ഒപ്പം തന്നെയുള്ള മറ്റ് സബ്ജക്റ്റുകൾക്കും അത്യാവശ്യം നല്ല സിലബസ് ഉണ്ട്. കാരണം പല സബ്ജക്റ്റുകൾ കമ്പൈൻ ചെയ്തൊക്കെയാണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിലബസ് ഭയങ്കര വാസ്റ്റാണ്. പ്രോപ്പർ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക, അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക. നല്ല രീതിയിൽ എല്ലാവർക്കും എഴുതാൻ സാധിക്കും. മസ്റ്റായിട്ട് ആ രീതി ചെയ്തുകൊള്ളുക. അപ്പം ഒന്നുകൂടി എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. എക്സാം നല്ല രീതിയിൽ വളരെ സുന്ദരമായിട്ട് എല്ലാവരും എഴുതട്ടെ. എല്ലാവരും ഓൾ ദ വെരി ബെസ്റ്റ്. സോ താങ്ക് യു വെരി മച്ച്.